നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഞാൻ ഇവിടെ ഇല്ല, കോഴിക്കോട്ടാണ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് ലൈവും വൈകിട്ടുള്ള ട്രോളി വെച്ചുള്ള പത്രസമ്മേളനവും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു. CPMഉം BJPയും ശക്തമായി രംഗത്തെത്തിയതോടെ എല്ലാം മാറി മറിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ടെ KPM ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നെന്ന CPM നേതാക്കളുടെ പരാതിയിൽ പോലീസ് ഇന്ന് തുടർ നടപടി സ്വീകരിക്കും. നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. കോൺഗ്രസ് നേതാക്കൾ എത്തിയ ഹോട്ടലിലെ CCTV ഹാർഡ് ഡിസ്ക് പോലീസ് ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ ഹാർഡ് ഡിസ്കിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നതാണ് പ്രധാനം. തെളിവ് കിട്ടിയാൽ അത് കേസിൽ നിർണായകമാകും. യൂത്ത് കോൺഗ്രസ് നേതാവ് ട്രോളി ബാഗുമായി ഹോട്ടലിൽ എത്തുന്ന ദൃശ്യങ്ങൾ CPM ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഈ ബാഗിൽ കള്ളപ്പണം കടത്തി എന്നതാണ് CPM ആരോപണം. രാവിലെ 7:30 ട്രോളി ബാഗുമായി പാലക്കാട് കോട്ടമൈതാനിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് DYFI അറിയിച്ചു. അതേസമയം വനിതാ നേതാക്കളുടെ അടക്കം മുറിയിൽ പോലീസ് അതിക്രമിച്ച് കടന്നെന്ന് കാട്ടി തുടർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ UDFഉം തീരുമാനിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയാണ് നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിൽ റെയ്ഡ് നടന്നത്. കള്ളപ്പണം കണ്ടെത്താനായിരുന്നു പരിശോധന എന്നാണ് പോലീസ് പറഞ്ഞത്. അതിനിടെ കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നുവെന്ന ആരോപണം ബലപ്പെടുത്താൻ ദൃശ്യങ്ങളുമായി CPM രംഗത്തെത്തി. KPO ഹോട്ടലിലെ ഇന്നലത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയായിരുന്നു CPM. നീല ട്രോളി ബാഗുമായി KSU നേതാവ് ഫെനി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. MPമാരായ ഷാഫി പറമ്പിൽ, ശ്രീകണ്ഠൻ, ജ്യോതികുമാർ, ചാമക്കല എന്നിവർ KPM ഹോട്ടലിലേക്ക് കയറുന്നതുൾപ്പെടെ ദൃശ്യങ്ങളുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് CPM നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം കോൺഗ്രസ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ താമസിക്കുന്ന ഹോട്ടലിൽ നടത്തിയ പാതിര റെയ്ഡിൽ കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെ കേസെടുത്തു. KPM ഹോട്ടലിന്റെ പരാതിയിലാണ് സൗത്ത് പോലീസ് കേസെടുത്തത്. അതിക്രമിച്ച് കയറി നാശനഷ്ടമുണ്ടാക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിൽ റെയ്ഡ് നടന്നത്. കള്ളപ്പണം കണ്ടെത്താനായിരുന്നു പരിശോധനയെന്ന് പോലീസ് പറയുന്നു. അതേസമയം KPM ഹോട്ടലിലെ CCTV ദൃശ്യം പോലീസ് പിടിച്ചെടുത്തു. നിരവധി ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. കോറിഡോറിലെ ദൃശ്യങ്ങൾ ശ്രീകണ്ഠൻ വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വരുന്നതും ബാക്കിയുള്ളവർ കോൺഫറൻസ് ഹാളിലേക്ക് കയറുന്നതും രാത്രി 10:13 ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. രാഹുൽ കോൺഫറൻസ് ഹാളിലേക്ക് കയറുന്നതും ഫെനി നൈനാൻ കോറിഡോറിലേക്ക് വരുന്നതും കാണാം. എന്നാൽ ഫെനിയുടെ കയ്യിൽ അപ്പോൾ പെട്ടിയില്ല. 10:47 ദൃശ്യങ്ങളിൽ PA രാഹുലിനെ കോൺഫറൻസ് ഹാളിൽ നിന്ന് ഇറക്കി മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. രാഹുൽ കോൺഫറൻസ് ഹാളിലേക്ക് തിരിച്ചു വരുന്നതും ഫെനി നൈനാൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. എന്നാൽ CPM പറയുന്നത് അനുസരിച്ച് രാത്രി 10:54 ഫെനി നൈനാൻ ട്രോളി ബാഗുമായി തിരിച്ച് കോൺഫറൻസ് റൂമിലേക്ക് തിരിച്ചു വരുന്നു. ട്രോളി ബാഗുമായി കോൺഫറൻസ് റൂമിൽ കയറുന്നു. രാഹുൽ പുറത്തേക്ക് പോകുന്നു. പെട്ടിയിലെ പണം കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റിയ ശേഷം ഫെനി നൈനാൻ തിരിച്ചു കൊണ്ടുപോകുന്നു. പെട്ടി വാഹനത്തിൽ വെച്ച ശേഷം ഫെനി തിരികെ മുറിയിലേക്ക് വരുമെന്നാണ് CPM പറയുന്നത്. ശേഷം ഫെനി നൈനാൻ രാഹുൽ നേരത്തെ കയറിയ റൂമിലേക്ക് കയറുന്നു. മുറിയിൽ നിന്ന് മറ്റൊരു കനമുള്ള ബാഗുമായി ഫെനിയും PAയും പുറത്തേക്ക് ഓടിപ്പോകുന്നുവെന്നും ഈ സമയം കോൺഫറൻസ് റൂമിൽ ഉണ്ടായിരുന്ന ഷാഫി, ശ്രീകണ്ഠൻ, ചാമക്കാല പുറത്തേക്ക് പോകുന്നുവെന്നുമാണ് CPMന്റെ വാദം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.